എം ആർ അജിത്കുമാറിനെതിരെയുള്ള പി വി അൻവറിന്റെ ആരോപണം പരാതി, അത് ഡി ജി പി ഷേഖ് ദർവേ സാഹിബ് നേരിട്ട് അന്വേഷിക്കും. മുഖ്യമന്ത്രി സംബന്ധിച്ച നിർദ്ദേശം നൽകിയിരിക്കുന്ന വിശദാംശം നൽകുന്നു ഷഫീദ്. നേരത്തെ ഡി ജി പി റാങ്കിൽ ഒരാൾ ഇത് അന്വേഷിക്കുമെന്ന് പറഞ്ഞിരുന്നു, പക്ഷേ ഷേഖ് ദർവേ സാഹിബ് സ്റ്റേറ്റ് ഡി ജി പി തന്നെ അന്വേഷിക്കുകയാണ്. വിശദാംശങ്ങൾ, എ ഡി ജി പി മാറ്റി നിർത്തിക്കൊണ്ടുള്ള അന്വേഷണമാണോ ഉണ്ടാവുക? ഈ ഈ ദിവസം മുഴുവൻ നീണ്ട ആകാംക്ഷകൾക്കൊടുവിൽ പി വി അൻവറിന്റെ ആരോപണം സംസ്ഥാന പോലീസ് മേധാവി നേരിട്ട് അന്വേഷിക്കും എന്നുള്ള കാര്യത്തിൽ തീരുമാനമായിരിക്കുന്നു. ഉന്നതതല സംഘം, സംസ്ഥാന പോലീസ് മേധാവി ഷേഖ് ദർവേ സാഹിബിന്റെ നേതൃത്വത്തിൽ ഉന്നതതല സംഘം രൂപീകരിക്കാൻ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സംസ്ഥാന പോലീസ് മേധാവി ഷേഖ് ദർവേ സാഹിബ്, സൗത്ത് സോൺ ഐ ജി ജി സ്പർജൻ കുമാർ, മാത്രമല്ല തൃശൂർ റേഞ്ച് ഡി ഐ ജി തോംസൺ ജോസ, ക്രൈംബ്രാഞ്ച് എസ് പി എസ് മധുസൂദനൻ, സ്പെഷ്യൽ ബ്രാഞ്ച് സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ച് എസ് പി ഷാനവാസ തുടങ്ങിയവരായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണ സംഘത്തിൽ ഉണ്ടാവുക. അങ്ങനെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ വളരെ രഹസ്യമായി, മാത്രമല്ല വളരെ ഗൗരവത്തിൽ അന്വേഷണം നടത്താനുള്ളൊരു നീക്കം ഇപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നു. ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം, ഈ തീരുമാനത്തിൽ ലോ ആൻഡ് ഓർഡർ എ ഡി ജി പി യെ മാറ്റി നിർത്തി, അല്ലെങ്കിൽ എം ആർ അജിത്കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റി നിർത്തിയുള്ള അന്വേഷണം ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ ഇതുവരെയും വ്യക്തതയില്ല. അങ്ങനെ ഒരു അന്വേഷണത്തിലേക്ക് ലോ ആൻഡ് ഓർഡർ എ ഡി ജി പി യെ മാറ്റി നിർത്തുന്നു എന്നുള്ള കാര്യത്തിൽ തീരുമാനവും ഉണ്ടായിട്ടില്ല. പക്ഷേ മുഖ്യമന്ത്രി ഇന്ന് പോലീസ് അസോസിയേഷന്റെ സംസ്ഥാന സമ്മേളനത്തിൽ പരസ്യമായി പ്രഖ്യാപിച്ചതുപോലെ ഈ അന്വേഷണത്തിൽ ഒരു പ്രത്യേക സംഘം, ഒരു ഉന്നതതല പോലീസ് സംഘം തന്നെ ഉണ്ടായിരിക്കുന്നു. ഡി ജി പി ഷേഖ് ദർവേ സാഹിബ് നേരിട്ട് അന്വേഷിക്കാനുള്ള തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു. സംസ്ഥാന സർക്കാരിന്റെ മേൽ വലിയ സമ്മർദ്ദമുണ്ട് എന്നതരത്തിലേക്കുള്ള സൂചനകൾ കഴിഞ്ഞ മണിക്കൂറുകളിൽ പുറത്തു വന്നിരുന്നു. പക്ഷേ അന്വേഷണത്തിൽ നിന്ന് സർക്കാർ പിന്നോട്ടില്ല, അങ്ങനെ പിന്നോട്ട് പോകാനും കഴിയില്ല. കാരണം മുഖ്യമന്ത്രി ഒരു പൊതുവേദിയിൽ ഈ അന്വേഷണം, ഈ ആരോപണങ്ങളെ കുറിച്ച് അന്വേഷിക്കും എന്നുള്ള കാര്യം പറഞ്ഞതാണ്. ആ സാഹചര്യത്തിൽ കൂടി ഒരിക്കലും സംസ്ഥാന സർക്കാരിന് പിന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളത് ഉറപ്പായിരുന്നു. പക്ഷേ സംസ്ഥാന പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ ഒരു ഉന്നത പോലീസ് സംഘം രൂപീകരിച്ചുകൊണ്ടാണ് പോലീസ് തലപ്പത്തെ രണ്ടാമൻ, സംസ്ഥാന പോലീസ് മേധാവി തന്നെ നേരിട്ട് പോലീസ് തലപ്പത്തെ രണ്ടാമനെതിരെയുള്ള ആരോപണത്തിൽ അന്വേഷണം നടത്തുക എന്നൊരു കൗതുകം കൂടി, അങ്ങനെ ഒരു പ്രത്യേകത കൂടി ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. ഏതായാലും മുഖ്യമന്ത്രി പറഞ്ഞ ആ പ്രഖ്യാപനം അത് നടപ്പിലായിരിക്കുന്നു. പക്ഷേ ലോ ആൻഡ് ഓർഡർ ഡി ജി പി സ്ഥാനത്ത് നിന്ന് അജിത് കുമാറിനെ മാറ്റുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഇതുവരെയും തീരുമാനമുണ്ടായിട്ടില്ല. അത് ആഭ്യന്തര വകുപ്പ് ഉത്തരവായി ഇറക്കേണ്ട കാര്യമാണ്. അതിന് പ്രൊസീജിയേഴ്സ് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. അതടക്കമുള്ള കാര്യങ്ങളിൽ തീരുമാനം വൈകുന്നു. പക്ഷേ പി വി അൻവർ ഉന്നയിച്ച ആരോപണം, അത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി, അതേപോലെ തന്നെ ക്രമസമാധാന വിഭാഗം ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാർ അടക്കമുള്ള ആളുകൾക്കെതിരെയായിരുന്നു. അത് വളരെ ഗൗരവമുള്ളൊരു ആരോപണമായി കൂടി മാറിയിരുന്നു. പ്രത്യേകിച്ച് സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായി ലോ ആൻഡ് ഓർഡർ എ ഡി ജി പിക്ക് ബന്ധം, അതിനപ്പുറത്തേക്ക് തിരോധാന കേസുകൾ, കൊലപാതക കേസുകൾ, അതടക്കമുള്ള കാര്യങ്ങളിൽ അദ്ദേഹത്തിന് ബന്ധം, അതിനുമപ്പുറത്തേക്ക് ഒരു കൊടും ക്രിമിനലായി ലോ ആൻഡ് ഓർഡർ എ ഡി ജി പി പ്രവർത്തിച്ചു തുടങ്ങിയ ആരോപണങ്ങളാണ് ഭരണപക്ഷ എം എൽ എ ആയിട്ടുള്ള പി വി അൻവർ ഉന്നയിച്ചത്. ആ ആരോപണങ്ങളടക്കം അന്വേഷിക്കാൻ സംസ്ഥാന പോലീസ് മേധാവി തന്നെ നേരിട്ടിറങ്ങുന്നു എന്നുള്ള കാര്യം, എന്നൊരു തീരുമാനം മുഖ്യമന്ത്രി എടുക്കുമ്പോൾ അതിൽ ഗൗരവമുണ്ട്, ഗൗരവമായി സർക്കാർ കാണുന്നു, സി പി എം കാണുന്നു എന്നുള്ള കാര്യം കൂടി നമുക്ക് ഉറപ്പിക്കാൻ കഴിയും. സുഹൈൽ ഷഫീദ്, സ്വാഭാവികം തന്നെ അൻവർ ഉന്നയിച്ചത് ഗുരുതര ആരോപണങ്ങളാണ്. അത് സംസ്ഥാന പോലീസ് മേധാവി അന്വേഷിക്കുക എന്ന് പറയുമ്പോൾ തന്നെ സർക്കാർ കാര്യക്ഷമമായ അന്വേഷണവുമായി മുന്നോട്ട് പോകാൻ നീങ്ങുന്നു എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. പക്ഷേ അപ്പോഴും ധാർമ്മികരുമായ ഒരു ചോദ്യം നിലനിൽക്കുന്നു ഇവിടെ. ഇപ്പോൾ എം ആർ അജിത്കുമാറിനെതിരെ പൊതുവെ ഉയരുന്നൊരു വിമർശനം സൂപ്പർ ഡി ജി പി എന്നുള്ളത്, അതുകൊണ്ട് തന്നെ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി സ്ഥാനത്ത് നിന്നുകൊണ്ട് ഇങ്ങനൊരു അന്വേഷണം നടക്കുമ്പോൾ അത് എത്രത്തോളം കാര്യക്ഷമമാകുമെന്ന ചോദ്യം അതേപോലെ ഉയരുകയല്ലേ ഷഫീദ? സുഹേൽ, ഉറപ്പായിട്ടും. കാരണം ക്രമസമാധാന ചുമതലയിൽ നിന്ന് എ ഡി ജി പി യെ മാറ്റണം എന്നുള്ള ആരോപണം പി വി അൻവർ ഉന്നയിച്ചു എന്നതിനപ്പുറത്തേക്ക് സി പി എമ്മിലും സർക്കാരിലും ആഭ്യന്തര വകുപ്പിലും അങ്ങനെ ഒരു ചില അഭിപ്രായങ്ങൾ രൂപപ്പെട്ടിരുന്നു. പക്ഷേ അതടക്കമുള്ള കാര്യങ്ങൾ മുഖ്യമന്ത്രി പരിഗണിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ഇനിയുള്ള ചോദ്യം. അതിലെല്ലാം അപ്പുറത്തേക്ക് ധാർമ്മികത അക്ക ഒഴിവാക്കി നിർത്തിയാൽ പോലും സംസ്ഥാന പോലീസ് അല്ലെങ്കിൽ പോലീസ് തലപ്പത്തെ രണ്ടാമനെതിരെ വളരെ ഗുരുതരമായ ഒരു ആരോപണം വരികയും ആ ആരോപണത്തിൽ അന്വേഷണം നടക്കുകയും ചെയ്യുമ്പോൾ അദ്ദേഹം വീണ്ടും ലോ ആൻഡ് ഓർഡർ എ ഡി ജി പി അല്ലെങ്കിൽ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പിയെ തുടർന്നാൽ അത് ഏത് രീതിയിൽ അന്വേഷണം കൊണ്ടുപോകാൻ കഴിയും എന്നുള്ള ചോദ്യം ഉയരുന്നുണ്ട്. പക്ഷെ അപ്പോഴും സംസ്ഥാന പോലീസ് മേധാവിയെ തന്നെ നേരിട്ടിറക്കി മറ്റൊരു ഫോർമുല മുഖ്യമന്ത്രിയോ സംസ്ഥാന സർക്കാരോ അതിൽ അപ്ലൈ ചെയ്യുന്നുണ്ടോ, അങ്ങനെ ഒരു മറുതന്ത്രം കൂടി പയറ്റുന്നുണ്ടോ എന്നുള്ളത് മാത്രമാണ് ഇനി നമുക്ക് മുമ്പിൽ ഉയരുന്നൊരു ചോദ്യം. ആവാൻ സാധ്യതയുണ്ടോ, അതായത് എ ഡി ജി പി സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തുന്നതിൽ തീരുമാനം വൈകുകയും സംസ്ഥാന പോലീസ് മേധാവിയെ കൊണ്ട് അന്വേഷിപ്പിക്കുമ്പോൾ ഒരു എ ഡി ജി പി സ്ഥാനത്ത് മാറ്റി നിർത്തേണ്ട ആവശ്യമില്ല എന്ന രീതിയിൽ ഇതിന് വ്യാഖ്യാനം വരാൻ സാധ്യതയുണ്ടോ? സുഹൈൽ, ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ ലോ ആൻഡ് ഓർഡർ എ ഡി ജി പി ചുമതലയിൽ നിന്ന് അല്ലെങ്കിൽ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റില്ല എന്നുള്ളൊരു വിവരം നമുക്കിപ്പോൾ
സ്ഥിരീകരിച്ച് പറയാൻ കഴിയും. അപ്പോൾ സർക്കാർ ഒരു ഫോർമുല ഇതിൽ കണ്ടു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സമ്മർദ്ദങ്ങൾക്ക് മുൻപിൽ സർക്കാർ വഴങ്ങിയിട്ടുണ്ടോ എന്നുള്ളൊരു ചോദ്യം അവിടെയും ഉയരുന്നുണ്ട്. ഏതായാലും അത് വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കമായി നമുക്ക് കാണാൻ കഴിയും. മാത്രമല്ല സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്നടക്കം വലിയ തരത്തിലുള്ള വിമർശനം ഉയരാൻ സാധ്യതയുള്ള ഒരു തീരുമാനത്തിലേക്ക് സർക്കാർ കടന്നിട്ടുണ്ട്. അത് അങ്ങനെ ഒരു തീരുമാനം കൂടി നമുക്കിപ്പോൾ ലഭിക്കുന്നുണ്ട്. ഷഫീദ് റാവുത്തറാണ് വിശദാംശങ്ങൾ നൽകിയത്. പി വി അൻവർ ഉന്നയിച്ച ഗൗരവകരമായ ആരോപണങ്ങളിൽ സംസ്ഥാന പോലീസ് മേധാവി തന്നെ നേരിട്ട് അന്വേഷണം നടത്തും. പക്ഷെ അതേസമയം ധാർമ്മികപരമായി ആ സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കണമെന്ന ആവശ്യം, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു വിമർശനം അത് സർക്കാർ അംഗീകരിക്കുന്നില്ല. എ ഡി ജി പി സ്ഥാനത്ത് എം ആർ അജിത് കുമാർ, ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാർ തുടർന്നുകൊണ്ട് തന്നെ ഡി ജി പിയുടെ നേതൃത്വത്തിൽ അന്വേഷണം നടത്തുമെന്നാണ് നമുക്ക് ഒടുക്കം ലഭിക്കുന്ന വിവരം. ഷഫീദ് റാവുത്തറാണ് വിശദാംശങ്ങൾ.